ജമ്മു കശ്മീരിൽ സൈന്യം ചോദ്യം ചെയ്ത മൂന്ന് യുവാക്കൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ യുവാക്കളുടെ ഗ്രാമം ഇന്ത്യൻ കരസേന ദത്തെടുക്കും. രജൌരിയിലെ ടോപ്പി പീർ ഗ്രാമമാണ് ദത്തെടുക്കുക. ഗ്രാമീണരുടെ വികസനത്തിനായി സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള ദീർഘകാല പദ്ധതി തയ്യാറാക്കുമെന്നും സൈന്യം അറിയിച്ചിട്ടുണ്ട്. വാർത്തയുടെ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ധനേഷ് രവീന്ദ്രനാണ് ചേരുന്നത്. ധനേഷ്, സൈന്യത്തെ പ്രതിരോധത്തിലാക്കിയ സംഭവമാണ് പിന്നാലെ ഈ മുറിവുണക്കാൻ ഇപ്പോൾ കരസേനയുടെ ഏത് രീതിയിലുള്ള ഇടപെടലുകളാണ് ഉണ്ടാകുന്നത്? നമുക്കറിയാം, പൂഞ്ചിൽ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിനായി മൂന്ന് യുവാക്കളെ ഈ ഗ്രാമത്തിൽ നിന്ന് നേരത്തെ കരസേന കസ്റ്റഡിയിൽ എടുത്തിരുന്നു. പിന്നീട് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ള ആരോപണം ശക്തമാവുകയും മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ആരോപണം സൈന്യത്തിന് നേരെ ഉയരുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇവിടെയൊക്കെ കരസേന മേധാവിയും ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രി അടക്കമുള്ളവർ സന്ദർശിക്കുകയും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ സൈന്യം അന്വേഷണമടക്കം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ ഗ്രാമവുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രതിഷേധമൊക്കെ ഉയരുന്ന ഒരു സാഹചര്യമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഈ മുറി ഉണക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. രജൌരി സെക്ടറിലെ ഗ്രാമം, അതായത് തോപ്പിപ്പിർ വില്ലേജ് ഗ്രാമം ഏതായാലും ദത്തെടുക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഗ്രാമത്തിന്റെ സമ്പൂർണമായ വികസനത്തിനുള്ള സാമ്പത്തിക സഹായം, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ സൈന്യത്തിന്റെ മേൽനോട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും. ഇത് സംബന്ധിച്ചുള്ള തീരുമാനമെടുത്തതായി കർശന മേധാവി ജനറൽ മനോജ് പാണ്ഡെ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു വിമർശനമൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരികയും സൈന്യം ഇത് സംബന്ധിച്ച് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട യുവാക്കളുടെ ഗ്രാമം ഇന്ത്യൻ കരസേന പൂർണ്ണമായി ദത്തെടുത്ത് അവിടുത്തെ വികസന പ്രവർത്തനങ്ങളും മറ്റു നടപടികളുമായി നീങ്ങാനുള്ള തീരുമാനത്തിലേക്ക് സേന എത്തിയിരിക്കുന്നത്. ശരി ധനേഷ്.